കാത്തിരുന്ന് തലസ്ഥാനത്തിറങ്ങിയ അനാക്കോണ്ടകൾ തിരുവനന്തപുരം മൃഗശാലയ്ക്ക് കൊണ്ടുവന്നത് അപ്രതീക്ഷിത ഭാഗ്യം. വേനലവധി കാലത്ത് തിരുവനന്തപുരത്തെ മൃഗശാലയുടെ വരുമാനം സർവ്വകാല റെക്കോർഡിലെത്തി. അനാക്കോണ്ടകൾ എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു പറഞ്ഞ് മൃഗശാല അധികൃതർ കുഴങ്ങി. കണ്ടേ പോകൂ എന്ന് വാശി പിടിച്ചവരും കുറവല്ല. പക്ഷേ എന്തു ചെയ്യാം, കുളവും കൂടുമെല്ലാം ഒരുങ്ങുന്നതേയുള്ളൂ. മാത്രമല്ല, ദേശീയ മൃഗശാല അതോറിറ്റി അധികൃതർ പ്രദർശനാനുമതി നൽകുകയും വേണം. അതുവരെ ഇതാ ഈ കൂട്ടിൽ സസുഖം വാഴും. കാര്യമെന്തായാലും ആമസോൺ മഴക്കാടുകളുടെ സന്തതികളെത്തിയതോടെ മൃഗശാലയുടെ തലവര തെളിഞ്ഞെന്നാണ് അധികൃതർ പറയുന്നത്. അവധിക്കാലത്തിൻ്റെ ആദ്യ നാലാഴ്ചകളിൽ മാത്രം മൃഗശാലയിൽ വരവ് 43,87,127 രൂപയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടി. ഈ വർഷം കുറച്ച് മൃഗങ്ങൾ കൂടുതൽ വന്നതുകൊണ്ടും പിന്നെ കാനക്കൊണ്ട നമുക്കില്ലാത്തൊരു ഇതാണ്. അതിന് കാണാനുള്ള ആകാംക്ഷ അവർ പലരും ആൾക്കാർ കരുതുന്നത് ആനക്കൊണ്ടയൊക്കെ പ്രദർശനത്തിന് തയ്യാറായിട്ടുണ്ടെന്നാണ്. പക്ഷെ നമ്മൾ പറഞ്ഞിട്ടില്ല പ്രദർശിപ്പിക്കുന്നു എങ്കിൽ കൂടി അവർ വന്ന് അത് കാണാനുള്ള ഇതിൽ വരുന്നുണ്ട്. പ്രായാധിക്യം വന്ന കരടികൾക്ക് പകരം നാഗാലാൻഡിൽ നിന്ന് 2 കരടികളെ കൊണ്ടുവരാൻ പദ്ധതി ഒരുങ്ങുന്നുണ്ട്. നാടൻ കുരങ്ങുകളെ പകരം കൊടുക്കും. ജിറാഫും സീബ്രയും എല്ലാം എത്തുന്നതോടെ അടുത്ത അവധിക്കാലങ്ങളും ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മൃഗശാല അധികൃതർ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.